നമ്മുടെ ബക്കറ്റ് ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ അയ്യോ നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ സൂപ്പർ ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളും ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെ തൊട്ടടുത്ത് പാടത്ത് വന്നിട്ട് ഈ 70 ദിവസം നമ്മൾ ബക്കറ്റ് ചിക്കൻ ആണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ട്രെൻഡി ആയിട്ട് യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ ഉള്ള ബക്കറ്റ് ചിക്കൻ മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചുട്ട കോഴിയും ചുട്ട മതിലക്കിഴങ്ങും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷാഫി അമ്മായി. ഇങ്ങനെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് കഴുകിയെടുക്കണം. ഒരാളെ പരുവത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിനി നന്നായിട്ട് വരിക. അതിന് മുന്നേ നമുക്ക് വെള്ളം നമുക്ക് വായക്ക് വെച്ചെടുക്കാം. അതേക്കതിന് മുന്നേ നന്നായിട്ട് വരിക, എന്നാലേ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ ശരിക്കും മസാല കയറുള്ളൂ. ബാറ്റിസ്റ്ററെ ചെസ്റ്റ് പോലെ ഉണ്ട്, നല്ല വിരിഞ്ഞ ചെസ്റ്റാ. കുറച്ച് അടുത്തടുത്ത് വരിയണം, കാരണം നമ്മൾ ഈ ബക്കറ്റ് ചിക്കൻ ആയതുകൊണ്ട് ഇത് നമ്മൾ ചിക്കൻ ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറിച്ചിട്ട് കൊടുക്കൊന്നുമില്ല. നന്നായിട്ട് മസാല പിടിക്കാനും വെന്തിട്ടാനൊക്കെ വരിയാണ് നല്ലത്. ഇടയ്ക്കിടക്ക് വരിഞ്ഞു കൊടുക്കുക. തൈസൊക്കെ നന്നായിട്ട് തൈസൊക്കെ നല്ല ഇന്നേ പോയിരുന്നു കൂടിയ അല്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ വരിഞ്ഞെടുത്തിട്ട് ഇന്നലെ കറക്റ്റ് ഇതിൻ്റെ അകത്തൊക്കെ മസാല പോകുള്ളൂ. നമ്മൾ മസാല നമ്മളെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ഇനി അടുത്ത പരിപാടി. മസാല ഞാനിതിൽ തേക്കുന്നത് കാണിക്കുന്നില്ല, നമ്മളെ വീട്ടിൽ നേരത്തെ അരച്ചു കൂടുന്ന മസാലയാണ്. നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ തേക്കുന്ന അതേ മസാലയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്ത് അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് നല്ല പച്ച വെളിച്ചെണ്ണയിൽ കുഴച്ചെടുത്ത മസാലയാണ് കേട്ടോ. കുറച്ച് എരിവ് അധികം ഇട്ടിട്ടുണ്ട്, കാരണം എരിവ് വേണം. നമ്മളെ ബക്കറ്റ് ചിക്കനിൽ കുറച്ച് എരിവ് അധികം കയറി നിൽക്കണം, അതാണ് അതിലൊരു ടേസ്റ്റ്. പിന്നെ ഇതിൽ നമ്മൾ കളറിനെടുത്തുള്ളത് കാശ്മീർ ചില്ലിയാണ്. സാധാരണ ഈ ചുട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് ഒരു ജാതി കളറായിരിക്കും. അപ്പം നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീർ ചില്ലി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ വരിഞ്ഞ് വെച്ച എല്ലാ സൈഡിലും നമ്മൾ ശരിക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മളധികം സമയം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമ്മൾ ബക്കറ്റിലേക്ക് കയറ്റുകയാണ്. ഇതെല്ലാ ഗ്യാപ്പിലും കാലിൻ്റെ ഇടയിലൊക്കെ ശരിക്ക് മസാല തേച്ച് കൊടുപ്പിച്ചാൽ ആ എരിവ് കിട്ടുള്ളൂ. ശരിക്ക് നമ്മൾ മസാല ഒക്കെ തേച്ച് കൊടുപ്പിച്ച് നമ്മൾ ചിക്കൻ സെറ്റായിട്ട് അടിപൊളിയല്ലേ, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. ഇത് ചുട്ടെടുക്കാം. നമ്മൾ നമ്മളെ കോഴി മസാല തേച്ച കോഴി നമ്മൾ കുരിശിൽ കയറ്റാൻ പോകണ്. നമ്മള് ഇല വെക്കുമ്പോഴേ അത്യാവശ്യം നല്ല കട്ടിയിൽ ഇല വെക്കണം, കാരണം അല്ലെങ്കിൽ അത് കത്തി വരുന്ന സമയത്ത് കോഴിമ്പോ കൂടിയുള്ള ചാൻസ്. ഇതിലേക്ക് നമ്മൾ നമ്മൾ കോഴി ഇറക്കി വെക്കുകയാണ്. കോഴിയുടെ അകത്ത് നമ്മൾ കുറച്ച് മല്ലിയിലയും ബാക്കി സംഭവങ്ങളൊക്കെ കുത്തി നിറക്കും. ചെറുനാരങ്ങ പീസൊക്കെ വെക്കണം നോക്കാം. മസാലയൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി തേയാത്തോട്ടത്തിൽ നിന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മൾ കുറച്ച് മല്ലിയില ഇതിൻ്റെ അകത്തേക്ക് കുത്തി നിറക്കാം. എന്നിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരെ കോഴി ഇറക്കി വെക്കണം.
ചെറുതായിട്ട് ഈ രണ്ട് കാലുകൾ പിടിച്ചിട്ടൊന്ന് അത് ഇരിക്കാൻ വേണ്ടിയിട്ട് ആടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുടുക്കി വെക്കുക. നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത് നോക്കും, കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഇളകൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ നേരെ ബക്കറ്റ് ഇറക്കി വെക്കുകയാണ്. പുതിയ ബക്കറ്റ് നോക്കിയത് പിന്നെ നമ്മളത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബക്കറ്റും അല്ലെങ്കിൽ നല്ല തകരത്തിലുള്ള ഏതെങ്കിലും ഒരു സാധനമൊക്കെ വെച്ചിട്ട് നമ്മളിത് മൂടി വെക്കാം. ഇത് നല്ല തീ ഇടണം, നല്ല രീതിയിലാണ് തീ ഇടുന്നത്. ചെറുതായിട്ടെല്ലാം കത്തിക്കാം, നല്ലോണം വിറകിട്ടിട്ട് കത്തിക്കും. നമുക്ക് ഒരു രണ്ട് മൂന്ന് മധുരക്കിഴങ്ങ് കൂടെ ഇതിൻ്റെ താഴെ വെച്ചു കൊടുക്കാം. ബാക്കി മധുരക്കിഴങ്ങ് നമ്മൾ കത്തിക്കുന്ന തീയിലും വെക്കും. അപ്പം ഇതാണ് നമ്മളിതിനോട് കൂടെ ഇന്ന് കഴിക്കുന്ന സംഭവം. അപ്പം എല്ലാവരും ഈ കൊറോണ സമയം ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. മധുരക്കിഴങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ പഴമയിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇതെടുക്കുക. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് ഫുള്ള് വിറക് കൂട്ടി ഇടുക, ഇതൊരു ആളി കത്തിക്കും. അങ്ങനെയാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളതിലേക്ക് പോവാം. ഇപ്പം നല്ല കത്തിയുള്ള വിറക് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കത്തി പിടിക്കാൻ നമുക്ക് കുറച്ച് ഓലപ്പൊടി ഇട്ട് കൊടുക്കാം. മേളിൽ കുറച്ച് നല്ല കൊത്തുവിറക് വെച്ചിട്ടേ നല്ലൊരു ഉണ്ടാക്കാം. കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരം ഒക്കെ വെച്ച് കത്തി കേട്ടാ. നമ്മൾ ഓലപ്പൊടിയാണ് അതിനു വേണ്ടി പകരെടുത്ത്, നല്ല ഉണങ്ങിയ ഓലപ്പൊടിയാണ്. രണ്ടു മൂന്ന് സൈഡില് കൊടുക്കുക. കൈ പുള്ളി ആ നല്ല ആളി കത്തുണ്ട്. തിരക്ക് കത്തി തീരുമ്പോഴേക്ക് നമ്മളെ ചിക്കൻ കുക്കാവും. കപ്പുടി വിറച്ച് നമുക്ക് അടുപ്പിക്കാം. നല്ല കാറ്റുണ്ട്, കുറച്ചും കൂടി വിറച്ച് നമുക്ക് അടുപ്പിച്ച് വെച്ചുകൊടുക്കാം. മുളയായതുകൊണ്ടേ ആളി കത്തുക, പിടിച്ചു വരണുള്ളൂ, തീ പിടിച്ചു വരുന്നുണ്ടോ? തീ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കുക്കാവൂലോ. നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങ് അതിലിടാം. നമ്മൾ കിഴങ്ങ് കൊടുക്കുന്നത് പുറത്തുള്ള കിഴങ്ങ് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ല ചൂടാണ്. അടുത്ത് ചിക്കൻ്റെ സ്ഥിതി എന്താണാവോ? നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി നമുക്ക് നോക്കാം. കുക്കാവ് മാത്രമല്ല നമ്മൾ ബക്കറ്റൊക്കെ ചെറുതായിട്ട് പൊക്കിയിട്ടുണ്ട്. കരിഞ്ഞ നല്ല ചൂട് ഓവറായിട്ട് എന്തോ അറിയില്ല, അലുമിനിയം ഒക്കെ കരിഞ്ഞു. അതിന് അകത്തുള്ള ചിക്കൻ്റെ സ്ഥിതി എന്താ അറിയില്ല. അതിന് മുന്നേ നമുക്ക് നമ്മുടെ കിഴങ്ങ് മാറ്റിടാം. കിഴങ്ങ് കുറച്ച് കരിഞ്ഞിരുന്നോ എന്ന് സംശയമുണ്ട്. ആ ഈ കിഴങ്ങ് കരിഞ്ഞു കേട്ടോ. സ്ഥിതി എന്താണെന്ന് അറിയില്ല, നമുക്ക് തുറന്നു നോക്കാം. എന്തായാലും ബക്കറ്റ് നോട്ടായത് നന്നായി. കറക്റ്റ് കുക്കായിട്ട്, കറക്റ്റ് കുക്കായിട്ടാ. ഈ സൈഡിൽ വന്നെടുത്ത് നോക്കിയേ, നമ്മളാ വരഞ്ഞു വെച്ച ചിക്കൻ കണ്ട കറക്റ്റ് കുക്കായിട്ട് വിരിഞ്ഞു നിൽക്കണ്ട. ഇതാണ് മക്കളെ നമ്മളെ ബക്കറ്റ് ചിക്കൻ. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അധികം മസാലയൊന്നും വേണ്ട, നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കുന്ന ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന മസാല മതി. നല്ല ചൂടിലാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. എന്നാലും നമ്മൾ ചിക്കൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കായിട്ട് വല്ലാത്ത കൊതിയുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മക്കളെ, നമ്മുടെ ബക്കറ്റ് ചിക്കൻ മക്കളെ ഇതാ കയ്യിലെത്തി. നല്ല കറക്റ്റ് കുക്കായിട്ട് കേട്ടോ.
നോക്കിയേ, ലെഗ് കണ്ട ഗ്രിൽ ചിക്കൻ പോലെ തന്നെ. ഇത് സുഖമായിട്ട് എല്ലാവർക്കും കൊടുക്ക, എല്ലാ പ്രായക്കാർക്കും കൊടുക്ക. കാരണം അതിൽ ഓയിലൊന്നും മിക്സ് ചെയ്യാതെ തീ ഉള്ളി തട്ടാണ്ട കുക്ക് ചെയ്ത ചിക്കനാണ്, നല്ല അടിപൊളി ചിക്കനാണ്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം അതിൻ്റെ സ്ഥിതി എന്താണുള്ളത്. അപ്പം നമുക്ക് കഴിക്കാം. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്ത മധുരക്കിഴങ്ങും ബക്കർ ചിക്കനും നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ കിട്ടാതെ മുതലാണ് കേട്ടോ, മധുരക്കിഴങ്ങൊക്കെ ചുക്ക് കഴിക്കാനുള്ളത്. കിഴങ്ങ് കഴിക്കുന്ന ടേസ്റ്റ് ഇല്ല, ചുട്ടതുകൊണ്ട് വേറൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതൊക്കെ അവിടെ നിക്കട്ടെ, നമ്മുടെ ബക്കറ്റ് ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അയ്യോ നല്ല ക്രിസ്പിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നല്ല സൂപ്പർ ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്, നല്ല എരിവുണ്ട്. അപ്പൊ കുറച്ച് നാരങ്ങൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കുക. ഒരു കഷ്ണം മധുരക്കിഴങ്ങ്, കുറച്ച് ചൂടുണ്ട്, ഒരു കഷ്ണം ചിക്കൻ. ഇതെല്ലാം കോമ്പിനേഷനാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഒരു ചിക്കൻ വാങ്ങുക, മസാല തേക്കുക, ഒരു ബക്കറ്റ് പഴയ ബക്കറ്റ് എടുക്കുക, കൂട്ടിയിട്ട് അധികം അധികം അടിപൊളി ഫ്ലേവറിന്റെ നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.